അപ്ഡേഷണ്ടാണ് വന്നത്. എന്റെ റിസൾട്ട് വന്നു, നെഗറ്റീവ് ആണ്. തൊളയുറങ്ങണോ? തൊളയുറങ്ങണോ എന്റെ കുഞ്ഞിന്? അപ്പൊ എത്ര ദിവസം കൊണ്ട് കൂടിയിട്ടാ ഇവരെയൊന്നും എടുക്കുന്നതെന്ന് അറിയാവോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരോടും ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് ജാനോട് ചോദിക്കാം. ജാൻ, പിന്നെ അമ്മ മോനെ കെട്ടിപ്പിടിക്കോ, ഉമ്മ തരും ഒന്നും ചെയ്തില്ലല്ലോ ഇത്രയും ദിവസം. കുഞ്ഞുനിക്ക് സങ്കടം വന്നോ? അതെന്താ സങ്കടം പറഞ്ഞേ? അതെന്താ വെറുതെ? അപ്പൊ നീ പിന്നെ എന്തിനാ അമ്മേന്റെ അടുത്ത് വരണം എന്നൊക്കെ പറഞ്ഞോണ്ട് ബഹളം വെച്ചോണ്ടിരുന്നേ? അത് വെറുതെ? ഇവനിപ്പോ കൂറ് മാറി, അവന് വിഷമമൊന്നുമില്ല പോലും. ഓക്കെ, എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാല് എത്ര ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു എന്ന് തന്നെ അറിയത്തില്ല. പിന്നെ ഒരുപാട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് മനസ്സിലായി. ഞാൻ ആ ഒരു ഇതിന്റെ ഒരു എനിക്ക് കൊറോണ സസ്പെക്റ്റഡ് ആണെന്ന് പറഞ്ഞപ്പം എല്ലാവരും തന്ന ആ ഒരു എന്താ പറയാ, നിങ്ങളുടെ ആ ഒരു സ്നേഹവും ഒരിക്കലും മറക്കാനാവില്ല. ഞാൻ ഒരിക്കലും അത് മറക്കല് കുഞ്ഞു, ഒരിക്കലും ഞാനത് മറക്കത്തില്ല. പിന്നെ വേറെന്താ പറയാ, ശരിക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും പോസിറ്റീവ് റിസൾട്ട് ഇല്ല, അത് ദൈവം സഹായിച്ചു. പക്ഷെ ഇതില് ഞാൻ ഈ ഒരു സമയത്ത് എന്താ പറയാ, ഞങ്ങളുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് വലിയൊരു ക്രെഡിറ്റ് പറയണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മറ്റുള്ള, നമ്മൾ ശരിക്കും ക്വാറന്റൈൻ ആയിരിക്കാം, ഐസൊലേഷൻ ആയിരിക്കാന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ആ പോസിറ്റീവ് ആയെന്ന് പറഞ്ഞ വ്യക്തിന്റെ സൈഡിൽ കൂടെ അങ്ങാണ്ട് പോയിട്ടേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്, പാസ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോ എന്നിട്ട് പോലും അവര്, അതായത് വേറൊരു വിധത്തിൽ ആർക്കും നമ്മളെ കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിക്കണം. ഈ ഒരു സമയത്ത് സ്റ്റാഫുകളെയൊക്കെ 10 കുറച്ചധികം സ്റ്റാഫുകളെയൊക്കെ നമ്മൾ മാറ്റി നിർത്തിയാൽ, ക്വാറന്റൈൻ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയാൽ എത്രത്തോളം അവർക്കത് ബുദ്ധിമുട്ടാകും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതായത് ഒരു കമ്പനി ആയിക്കോട്ടെ, ഏത് സെക്ടർ ആയിക്കോട്ടെ, ഫേം ആയിക്കോട്ടെ, അവിടെയൊക്കെ അതിൻ്റെതായ ഷോർട്ടേജും പ്രശ്നങ്ങളും ഒക്കെ വരും. പക്ഷെ എന്നിട്ട് പോലും അവർ ആ ഒരു ബുദ്ധിമുട്ട് പോലും അവര് ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെയാണ് അവർ ചിന്തിച്ചത്. അതായത് അവിടുത്തെ സ്റ്റാഫ് കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ട് വരരുത്, പേഷ്യൻസ് ഒക്കെ ആർക്കൊരു എന്താ പറയാ, അവർക്ക് നമ്മൾ കാരണം ആർക്കും പിടിക്കരുത് എന്നുള്ള ലെവലിലാണ് ചിന്തിച്ചത്. അല്ലെ, ശരിക്കും നമ്മളൊരു ഭയങ്കരമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് വന്നവരൊക്കെയല്ലേ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പൊ ഇതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്തതിൽ എനിക്ക് അവരോട് വലിയൊരു ബഹുമാനം വരെ തോന്നി. പക്ഷെ ഇത്രയും ദിവസം നമുക്ക് അതൊന്നും ചിന്തിക്കാനാവുന്നില്ല, കാരണം നമ്മൾ ആ ഒരു ടെൻഷൻ, എന്റെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഞാൻ കൊറോണയുടെ ഒരു സസ്പെക്റ്റഡ് ആണ് എന്നുള്ള ഒരു ടെൻഷൻ എനിക്ക് വന്നിട്ടേ ഇല്ല. ആ ഒരു പ്രശ്നമല്ല എന്നെ സംബന്ധിച്ച് വന്നത്. എനിക്ക് വന്നത് എനിക്ക് ഇവനെ ഒന്ന് തൊടാൻ പറ്റുന്നില്ല, ഇവൻ എന്നെ എന്റെ അടുത്തോട്ട് വന്ന് വരണം കരയുന്നു, ഇന്നലെ രാത്രി കൂടെ അവൻ എന്റെ അടുത്തോട്ട് വരണം എന്ന് പറഞ്ഞ് അമ്മേന്റെ കൂടെ ഒന്ന് കടക്കട്ടെ എന്ന് ചോദിച്ചോണ്ട് അവൻ പറയുന്നു. പിന്നെ അവനിപ്പോ ശീലമായി, ഇപ്പൊ പറഞ്ഞു പറഞ്ഞ് അവന് ശീലമായി. അവനപ്പൊ അവനോട് പറയും, വേണ്ട മോനെ അവനോട് കടക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്നാ ശരി കേട്ടോ എന്ന് വെച്ചാൽ അവൻ കടക്കട്ടെ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവനങ്ങ് മാറിപ്പോക്കോളുമായിരുന്നു. അവന് പിന്നെ അങ്ങോട്ട് കാര്യം എന്താ, ശീലമായി ഞാൻ അടുത്തോട്ട് അടുപ്പിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങള്. ഏതായാലും എന്റെ ഞാൻ ഈ റിസൾട്ട് എന്താണ് ഇത്രയും വൈകുന്നതെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആഗ്രഹമായിരുന്നു. അത് റിസൾട്ട് വരുന്നില്ല, കാരണം നമ്മൾ ഇത്രയും ദിവസം സത്യം പറഞ്ഞാൽ ഉരുകി ജീവിക്കുകയാണ്. അതെന്താ വരുമോ 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 എന്നുള്ള കാര്യത്തില്. പിന്നെ ആകെ ഒരു സമാധാനം, എന്നെ കൊണ്ട് ഞാൻ ആരുമായിട്ടൊരു കോണ്ടാക്റ്റും കാര്യങ്ങളും ഒന്നും തന്നെ വന്നിട്ടില്ല. റിസൾട്ട് വന്നത്, പേഷ്യന്റ് വന്നത് തന്നെ 23 ആ ഒരു ദിവസത്തിൽ അങ്ങാണ്ടാണ്. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ ഒന്ന് ഓഫായിരുന്നു, എന്റെ പിറ്റേന്ന് ഓഫായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ആരെ കൊണ്ടും എന്നിലൂടെയും വന്നിട്ടില്ല, എനിക്ക് അതൊരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വന്നെങ്കിൽ തന്നെയും പ്രശ്നം വരിക, ഇപ്പം എനിക്ക് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്റെ ഹസ്ബൻഡിനെ ഇത് ബാധിക്കും, പിന്നെ നമ്മുടെ ഇവിടെ ചുറ്റും താമസിക്കുന്നവരെ അത് ബാധിക്കും, ജ്വാനെ ബാധിക്കും. ആ ഒരു ചിന്ത, ഞാൻ കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുമോ വന്ന്, അങ്ങനെ ഒരു പേടി എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഏതാനും ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് ആർക്കും തന്നെ പോസിറ്റീവ് ഇല്ല, എല്ലാവരും നെഗറ്റീവ് ആണ്. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും എല്ലാത്തിനും ഒരുപാട് 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 നന്ദി പറയാണ്. ഏറ്റവും സന്തോഷം എന്റെ ജ്വാനെ എനിക്കൊന്ന് മര്യാദക്കൊന്നും ഇപ്പൊ പിടിക്കാമെന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ തന്നെ മോനെ ഒച്ച വെക്കല്ലേ കുഞ്ഞു. അപ്പൊ ഇപ്പൊ തന്നെ ഈച്ചാനടുത്ത് പായച്ചാനടുത്ത് പറയുന്നുണ്ട്, വേഗം ബെഡൊക്കെ എടുത്ത് മാറ്റി വെച്ചോ, ഇനി എന്റെ ഒരു ആവശ്യമില്ലല്ലേ അല്ലേ. അപ്പം എന്താ പറയാ, ഒത്തിരി 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 നന്ദി. സ്നേഹം നിങ്ങളുടെയൊക്കെ ഈ ഒരു സ്നേഹം മുന്നോട്ട് കൊണ്ടാവണം. ഇത്രയും ദിവസം ഉരുകി അവർ ഉരുകലിനെ സത്യം പറഞ്ഞാൽ എങ്ങനെയാ അത് പറയാന്ന് പോലും അറിയത്തില്ല. ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്, ദൈവത്തിന് നന്ദി. ഇനി സത്യം പറഞ്ഞാൽ ഇതോടുകൂടി പ്രാർത്ഥനയൊന്നും നിൽക്കുന്നില്ല കേട്ടോ. കാരണം ഈ ഒരു സമയത്ത് ശരിക്കും മനസ്സിലായി, നമ്മളൊരു ക്വാറന്റൈൻ ആവുക എന്ന് പറഞ്ഞാലും പോസിറ്റീവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഭീകരമാണ് ഒരു വീട്ടിലുള്ളവർക്ക് അത് വന്നു കഴിഞ്ഞാലുള്ള അതിന്റെ ഒരു അവസ്ഥ എന്നുള്ളത്. അപ്പൊ ഏതായാലും എല്ലാവർക്കും വേണ്ടിയിട്ട്
പ്രാർത്ഥന എന്ന് പറയുന്ന സംഭവം നമ്മൾ നിർത്തുന്നേ ഇല്ല. ഇപ്പൊ നമ്മൾ സേഫ് ആയെന്ന് കരുതിക്കൊണ്ട് ഇവിടെ പ്രാർത്ഥന നിർത്തുന്നില്ല. കാരണം ദൈവത്തിനോട് നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിക്കണം. ഈ ഒരു കൊറോണ എന്ന് പറയുന്ന ലോകത്തു നിന്ന് എടുത്ത് മാറ്റി കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. എത്രയോ ആൾക്കാർ ഈ ഒരു ഇതിൽ തന്നെ കുടുങ്ങി കിടപ്പുണ്ട്, ഈ ഒരു പ്രശ്നത്തിലായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോ അവർക്കൊക്കെ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം, ഞാനും എന്തായാലും പ്രാർത്ഥിക്കും. കാരണം എനിക്ക് ആ ഒരു വിഷമം ഇപ്പൊ നേരിട്ട് അനുഭവിച്ചു എന്നുള്ള ലെവലില് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. ഇനി ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരരുതേ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇനി പ്രിക്കോഷനും കാര്യങ്ങളൊക്കെ എടുക്കുക. ഞങ്ങളും എല്ലാം തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, സപ്ലിമെന്റ്സ് വൈറ്റമിൻ സി എടുക്കുന്നുണ്ട്, ഇമ്മ്യൂണിറ്റി കൂടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് 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 തന്നെ എന്റെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് കോള് വന്നപ്പോ തന്നെ എനിക്ക് നെഗറ്റീവ് ആയിരിക്കോ പോസിറ്റീവ് ആയിരിക്കും എന്ന് പറയാൻ പോകുന്നതെന്നുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളും ആയിരുന്നു. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഒരുപാട് 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 നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.